ആനന്ദഭദ്രം. രചന നിമിഷ രവീന്ദ്രൻ. അവതരണം ഷാഹുൽ മലയൻ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വെള്ളം പുറത്തു പോവാതിരിക്കാൻ അതുമാത്രമായി തനിക്ക് മുന്നിൽ ഏക പോം വഴി. ഒടുവിൽ അവൾ അതിനായി പരിശ്രമിച്ചു. രാജമേയും സീമയും ചേർന്ന് വെള്ളം ശേഖരിച്ച് ഭദ്രയുടെ സെല്ലിലേക്ക് മുകളിലെ ഗ്യാപ്പിലൂടെ ഒഴിച്ചു കൊടുത്തു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. വസ്ത്രങ്ങൾ വെള്ളം ആഗിരണം ചെയ്യുകയും വെള്ളം നഷ്ടമാവാനും തുടങ്ങി. ഭദ്ര പറയുമ്പോൾ കണ്ണുനീരോട് അവൾ നോക്കി നിന്നു. ഇനി എന്താണ് ചെയ്യുക? ഒടുവിൽ ആ ചിന്തയും മനസ്സിൽ വന്നു. എന്നാൽ ആ പ്രവൃത്തിയിലൂടെ തനിക്ക് നഷ്ടമാവാൻ പോകുന്ന ജീവിതമാണ്. നാളെ പുറത്തിറങ്ങാൻ കഴിയില്ല. വീണ്ടും ജയിൽവാസം. മനസ്സ് വേദന കൊണ്ട് നീറി. എന്നിരുന്നാലും ഭദ്രയുടെയും കുഞ്ഞിൻ്റെയും ജീവനാണ് എല്ലാത്തിനേക്കാളും വലുത്. അവൾ വീണ്ടും കോൺക്രീറ്റ് ഇരിപ്പത്തിൽ കയറികൊണ്ട് കൈകൾ ഉയർത്തി ഓടിനെ തള്ളി നീക്കി. കൈയെത്തുന്ന ദൂരത്ത് ഓടുകൾ മാറ്റുമ്പോൾ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ സെല്ലിനകമാകെ വീണു തുടങ്ങി. ഒടുവിൽ തൻ്റെ ശ്രമം വിജയിച്ചു തുടങ്ങി. വെള്ളം നല്ല രീതിയിൽ സെല്ലിനെ നിറക്കുന്നു. ഇതറിഞ്ഞ് എല്ലാവരും കൈയടിച്ചു. ശേഷം അമൃത ഭദ്രക്കടുക്കിലേക്ക് ചെന്നു. ആദ്യം തന്നെ ഗുരുവിൻ്റെ കാൽക്കിലേക്കാണ് അവൾ വീണത്. എനിക്കറിയില്ലൊന്നും. എന്നിരുന്നാലും ഒരു ശ്രമം നടത്താൻ പോവുകയാണ് ഞാൻ. എൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അവൾ ഉദരത്തിൽ അമർത്തി ചുംബിച്ചു. അപ്പോഴേക്കും ചോരത്തുള്ളികൾ വരവ് അറിയിക്കുന്നുണ്ടായിരുന്നു. പൂജയുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് അമൃത ഭദ്രയുടെ കാലുകൾക്കിടയിലേക്ക് തള്ളിയിട്ടു. ചേച്ചി പുഷ്, താഴേക്ക് തള്ളു, വേഗം വേഗം. അമൃത പറയുമ്പോൾ ഭദ്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രമങ്ങൾ പാഴായി പോവുകയായിരുന്നു. ചേച്ചി പുഷ്, ചേച്ചി കുഞ്ഞിനെ തള്ളു. അവൾ പറയുമ്പോൾ ബോധം നഷ്ടമാവുന്ന അവസ്ഥയിലാണ് ഭദ്ര. എന്നാൽ പെയ്തിറങ്ങുന്ന മഴ അവൾ ഉണർത്തിക്കൊണ്ടേയിരുന്നു. കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി അറുത്തു മാറ്റാൻ കത്രിക വേണ്ടേ? ആരുടെ ഒരു ചോദ്യമാണ് പിന്നീട് എവരെ അലട്ടിയത്. ഇതുകൂടെ കേട്ടതോടെ രാജമ്മ ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം ഉണർന്നു. രാജമ്മ ചേച്ചിയുടെ ഉള്ളിലെ കള്ളി ഉണർന്നു എന്നാണ് സത്യം. അതിവേഗത്തിൽ തലയിൽ നിന്ന് കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ പൊട്ടുകമ്പി തലമുടിയിൽ കരുതി വെച്ച് രാജമ്മ കയ്യിലെടുത്തു. സീമയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പൂട്ടുപൊളിക്കൽ മത്സരത്തിൽ എന്നും ഒന്നാം സ്ഥാനം കൈവരിക്കുന്ന രാജമ്മയെ തളർത്താൻ ഇനി ഒരു മഴക്കും കഴിയില്ലെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ നിഷ്പ്രയാസം അവർ പൂട്ടുപൊളിച്ച് പുറത്തിറങ്ങി. സീമ വേഗത്തിൽ ഗാർഡൻ ഏരിയയിലേക്ക് ഓടി. അവിടെയാണ് കത്രിക ഉണ്ടാവുക എന്ന ചിന്ത. രാജമ്മ ഭദ്രയുടെ സെല്ലിന് അരികിലേക്ക്. രാജമ്മ ചേച്ചി! സെല്ലിന് അപ്പുറം നിൽക്കുന്നവരെ നോക്കി അമൃത വിളിച്ചു. കൈ വറക്കാതെ ചെയ്യുവണ്ണേ, കത്രികയായിട്ട് സീമ ഇപ്പൊ വരും. ഇത് തുറന്നാൽ വെള്ളം പുറത്തു പോകും, അതുകൊണ്ടാണ് തുറക്കാത്ത്. ഓടിന്റെ ഭാഗം നോക്കി രാജമ്മ ചേച്ചി പറഞ്ഞു. ശേഷം എന്തോർത്ത പോലെ പൂജയുടെ സെല്ലിലേക്ക് ഓടി. അവളെയും വിമുക്തയാക്കാൻ അധികം സമയമെടുത്തില്ല. ശേഷം പൂജയും വെള്ളം പുറത്തേക്ക് പോവാത്ത രീതിയിൽ അകത്തേക്ക് കയറി. റിലാക്സ് ഭദ്ര, റിലാക്സ്, ബ്രീത്ത് എടുക്ക്, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, നോക്കിയേ നോക്കിയേ. പൂജയുടെ വാക്കുകൾ അവസാനിക്കും. ഭദ്രയുടെ ശബ്ദം ഉയർന്നു. അതോടൊപ്പം വർഷങ്ങളുടെ കാത്തിരിപ്പ് കൂടെ അവസാനിച്ചു. പൂജയുടെ കൈകളിലൂടെ കുഞ്ഞു ദേവൂട്ടി ഭൂമിയിലേക്ക് വരവറിയിച്ചു. മഴ തിമിർത്ത് പെയ്യുമ്പോൾ കത്രികയുമായി സീമ ഓടിയെടുത്തു. ഭദ്രയുടെ ബോധം നഷ്ടമാകുന്ന മുന്നേ കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം അവൾ അലയടിച്ചു. ഏവരും വെട്ടം തെളിക്കാനെന്ന പോൽ റാന്തൽ സെല്ലിന് പുറത്തേക്ക് കത്തിച്ചു വെച്ച് പൊക്കിൽ കൂടി അറുത്തുമാറ്റിയ ശേഷം സുന്ദരിയായ പെൺകുഞ്ഞിനെ പൂജ അമൃതയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവൾ ആ ചോരക്കുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ ഉടലാകുമെന്ന് വിറച്ചു. രാജമ്മ വാർഡനരികിലേക്ക് ഓടി അമൃത കുഞ്ഞിനെ ഭദ്രക്കരികിലേക്ക് കൊണ്ടുപോയി. ഭദ്ര കുഞ്ഞിനെ ഇമവെട്ടാതെ നോക്കി. തളർച്ചയോടെ അവൾ കുഞ്ഞിന് മുകളിലെ ചോരത്തുള്ളികൾ ചുറ്റുമുള്ള വെള്ളത്തിൽ കഴുകി മാറ്റുമ്പോൾ ആ തണുപ്പിൽ അവൾ വാവിട്ട് കരഞ്ഞു. അത് കാണാൻ വയ്യാതെ ഭദ്ര തൻ്റെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിത്തടത്തിൽ മൃദുവായി ചുംബിച്ചു. അവൾ വിളിക്കുമ്പോൾ കുഞ്ഞുദേവ് നെഞ്ചിലേക്ക് ചുരുണ്ടുകൂടി. ഭദ്ര അവളുടെ കുഞ്ഞുനാവിന് തൻ്റെ മാറിലേക്ക് ചേർത്തുകൊണ്ട് ചൂടുപാല നുകരുമ്പോൾ നിർവൃതിയിൽ അവൾ ചുമരിലേക്ക് ചാഞ്ഞു. തൻ്റെ വാക്കുകൾ നിറവേറ്റിയതിൻ്റെ നിർവൃതി. ശേഷം കുഞ്ഞിനെ അമൃതയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും പുസ്തകങ്ങൾക്കിടയിൽ വെച്ച കത്തിലേക്ക് ചെറുതായിട്ടെന്തോ കുറിക്കുകയും ചെയ്തു. അതിന് അമൃതയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്: ഇവളുടെ അവകാശം ഇവളെ തേടി വരും. അവൻ്റെ കയ്യിൽ ഈ കത്ത് ഏൽപ്പിക്കണം. ഒരിക്കലും ഇവളുമായി ഇങ്ങോട്ട് തിരികെ വരുതെന്ന് പറയണം. വേദനയോടെയാണെങ്കിലും ഭദ്ര അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അമൃത കുഞ്ഞുമായി സെല്ലിന് പുറത്തേക്കിറങ്ങി. സെല്ലിൻ്റെ വരാന്തയാകെ റാന്തലുകളുടെ വെളിച്ചം പടർന്നു. കാർത്തിക നാളിൽ ജനിച്ച പൊന്നോമനയായി ദേവഭദ്ര ദേവാനന്ദ്. എന്തോ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എത്രയോ നേരമായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. മനസ്സു വല്ലാതെ അസ്വസ്ഥമാണ്. ഒടുവിൽ ഭദ്രയുടെ സാരി അലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തു. അതെ, ഇന്ന് ഇതുമാത്രമാണ് തനിക്ക് അവൾ നൽകിയ ഏക ആശ്വാസം. ഈ സാരിക്ക് നിന്റെ ഗന്ധമാണ് ഭദ്ര. ഇതിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ലഹരിയാണ് നിന്റെ ഓർമ്മകൾ. ആ ലഹരിയിൽ മാത്രമാണ് ഇന്ന് എൻ്റെ ജീവൻ തുടിക്കുന്നത്.
ദേവന്റെ ചിന്തകൾക്കിടയിൽ കൺപീലികൾ ഒരു വേള ദേവൂട്ടിയുടെ ഫോട്ടോയിലേക്ക് നീണ്ടു. ആ പുഞ്ചിരി നൽകുന്ന ആശ്വാസം അത് ചെറുതൊന്നുമല്ല. സത്യത്തിൽ തന്നോട് ഇപ്പോൾ സംസാരിക്കുന്ന ആ ഫോട്ടോയിലൂടെ അവൾ മാത്രമാണ്. ദേവഭദ്രയ്ക്ക് പകരമായി ഭദ്ര വന്ന കാലത്തിൽ നിന്നും ഭദ്രയ്ക്ക് പകരമാവില്ലെങ്കിലും തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടെങ്കിലും ഭദ്രയ്ക്ക് വേണ്ടി ദേവഭദ്ര വരാറുണ്ട്. തൻ്റെ വിഭ്രാന്തിയാണോ അതോ മനസ്സിൻ്റെ ചിന്തകളാണോ അറിയില്ല. ദേവുട്ടി തളർന്നു പോകുന്നടി. ഭദ്ര, അവളിനി വരില്ല. 6 വർഷങ്ങൾ, ഒരു നോട്ടം പോലും നിഷേധിച്ചുകൊണ്ടുള്ള 6 വർഷങ്ങൾ. അറിയില്ല എനിക്ക് ഈ കാലം വരെ ഈ വേദനത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന്. ദേവൂട്ടിയുടെ ഫോട്ടോ നോക്കി പറയുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചതായി അവന് തോന്നി. ഓയ് സീനിയർ, ഇങ്ങനെ തളർന്നു പോകല്ലേ. എൻ്റെ കുഞ്ഞെ താനിങ്ങനെ ദുഷ്ടിയാക്കല്ലേ. ഇതൊക്കെ പറയുന്ന മുന്നേ ഒന്നും മറക്കണ്ട. സീനിയർക്കും കൂടെ വേണ്ടിയാ അവൾ ജയിലിൽ കിടക്കുന്നത്. ഓ, ആ ഭട്ടാചാര്യയുടെ രാജീവിൻ്റെ കലർച്ച ദേ ഇപ്പോഴെൻ്റെ കാതിൽ മൂളുക. എന്നെ ഇടിയാവുമാരടിച്ചത്? അന്ന് ആ മതിൽ ചാടിയില്ലേ ഭട്ടാചാര്യയുടെ വീട്ടിൽ, ഉഫ്, എൻ്റെ രോമം വരെ എഴുന്നേറ്റുന്നു. എന്നാ ഗ്ലാമറ മനുഷ്യ നിങ്ങൾക്ക്. ദേവൂട്ടിയുടെ കുസൃതി നിറഞ്ഞ സംസാരശൈലി മനസ്സിൽ വന്നപ്പോൾ അറിയാതൊരു പുഞ്ചിരി ചൊടിയിൽ വിരിഞ്ഞു. ഉഫ്, ആ ഭട്ടാചാര്യ കണ്ട പോലെ ടപ്പെ 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 3 ശബ്ദമില്ലാത്ത വെടിയച്ച. ആഹ, അന്തസ്. അത് മരിക്കരുതെന്ന ഉദ്ദേശത്തോടെ, എന്നാൽ വേദന അറിയണമെന്ന ചിന്തയോടെ 2 കാലും കയ്യിലും വെച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. പിന്നെ ആൾ നിലം തുടർന്ന് ഞാൻ കണ്ടിട്ടില്ല. എയറിലായിരുന്നില്ല അടി. പിന്നെ അവൻ്റെ മുഖം ആ കല്ലിൽ ഉരച്ചത്. അത് ഞാൻ ആഗ്രഹിച്ചത്. അവൻ എന്നെ എത്ര നോവിച്ചെന്നു. അവൻ ആ വേദനയിൽ പൊളിയുമ്പോൾ ഞാൻ സ്വർഗത്തിൽ ദണ്ഡണക്ക ആടുകയായിരുന്നു. അത്രയ്ക്ക് അടിപൊളി. പിന്നെ ആളുടെ സകല അവയവും നീ തല്ലിയൊടിക്കുമ്പോൾ ഞാൻ നോക്കാൻ നിന്നില്ല. ഒന്നില്ലെങ്കിലും ഞാനൊരു വെർജിൻ ആത്മാവല്ലേ, എനിക്ക് നാണം കാണില്ലേ. പൊട്ടിച്ചിരിയോടെ അവൾ പറയുമ്പോൾ ദേവനും അറിയാതെ ചിരിച്ചുപോയി. കിണിക്കല്ലേ, ആ നുണക്കുഴിയുണ്ട് എൻ്റെ കണ്ട്രോള് പോകും. കുഞ്ഞുപോലും ഇല്ലാത്ത. ദർശനമേ പുണ്യ, സ്പർശനമേ പാപം എന്നാണല്ലോ. പിന്നെ രാജീവിട്ട് കൊടുത്ത് അത് പൊളിച്ചു. പാവം കർത്താവ് എന്നോട് ഒരുപാട് സോറി പറഞ്ഞു. ആ കാലിന് എൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കി എന്തിനാ എനിക്കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്നതെന്ന് വരെ ചോദിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ല. മനുഷ്യനെ അവൾ ശ്വാസം കിട്ടാതെ വലിഞ്ഞു കിടക്കുമ്പോഴാണ് കർത്താവിനെ വിളിച്ചത്. ഇച്ചിരി കൃത്രിമ ശ്വാസം തരാം, അപ്പം മൂപ്പര് എന്നോട് പറയുക ഞാൻ ബ്രഹ്മചാരിയാണ്, എനിക്കതൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ വന്നത് രാമനെയും ഹനുമാനെയൊക്കെയാണ്. ഞാൻ എൻ്റെ ഭാര്യ സീതയ്ക്ക് കൊടുക്കുള്ളൂ എന്ന ഒറ്റ മറുപടിയാണ്. അവിടുന്ന് വരുള്ളൂ. എന്നാൽ പിന്നെ ഹനുമാന്റെ ഭാഗത്തേക്ക് പോവുകയേ വേണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ സീന് വിട്ടു. അതോടെ സുൽത്താൻ്റെ കൈ കിടന്ന് കാറ്റും പോയി. നീ കർത്താവിനെ പോലും വിട്ടുവെച്ചില്ലല്ലോ. ശരിയാണ് വന്ന്. പാവ കൊള്ള കോലകളെല്ലാം ഒന്നിനുമേൽ ഒന്ന് മികച്ചത്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്, ഐ എം പ്രൗഡ് ഓഫ് യു. മതിയടി മതി, നിന്റെ കുഞ്ഞിയെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല അല്ലേ, അതിനല്ലേ ചർച്ച ദിശ തിരിച്ചു വിട്ട്. ദേവനൻ ചോദിച്ചു. ഞാൻ പോലീസാടി എന്നാലും പറയാൻ വരുന്നത്. ഓ, എനിക്ക് ആകെ ആ ജോലി കൊണ്ട് ഉപകാരം ഉണ്ടായത് കൊലകൾ മറച്ചു വെക്കാനാണ്. ശരി പോട്ടെ, എനിക്കങ്ങോട്ട് വരാൻ സമയമായി, ഇനി നേരി കാണാം. ദേവു ആ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത് കാമണിക്കൂറുകൾക്ക് ശേഷമാണ്. ജയിലിൽ നിന്ന് ഒരു കോളെന്ന് കണ്ടോടെ വല്ലാതെ വിയർത്തു. ശ്വാസം പോലും എടുക്കാൻ കിട്ടുന്നില്ല. കോള് വിറയലോടെയാണ് ദേവൻ എടുക്കുന്നത്. ഹലോ സാർ, സാർ കേൾക്കാമോ, സാറിൻ്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാ. മഴയിൽ റേഞ്ച് കട്ടാവുന്നുണ്ട്, വേഗം വരൂ. ആ ഒരു നിമിഷത്തിൽ തന്നിലുണ്ടായ അനുഭൂതി, ഈ കേൾക്കുന്ന തന്നെ തോന്നലാണോ? അപ്പൊ ദേവു പറഞ്ഞ് ഏ. ഭയമെന്ന വികാരം ദേവനിൽ ഉടലെടുത്തു. എന്റെ മോള്, അമ്മേ, അമ്മാ, അച്ഛാ, ദേവൻ വിളിച്ചുകൊണ്ട് ഗോവണി ചാടി ഓടുകയായിരുന്നു. ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു ഓരോരുത്തരും. ദേവന്റെ വിളിയിൽ ഭയത്തോടെ ഏവരും ഓടിച്ചെന്നു. എന്താണ്, എന്തുപറ്റി? ആദ്യം വന്ന് ദച്ചുവായിരുന്നു. എന്നാൽ ഒന്നും പറയാതെ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ദേവൻ ദച്ചുവിനെ ഇറുകെ പുണർന്നു. എന്താ എന്താ ഇവിടെ, ആരാ ഇവിടെ അലറിയത്? ദേവാച്ചൻ ചോദിക്കുമ്പോൾ മറ്റംഗങ്ങളും ഹാളിൽ എത്തിയിരുന്നു. അറിയില്ല അച്ഛാ, ഇവനെ അലറിയത്. എന്താടാ, മാറിയോണ്ട് കാര്യം പറയടാ, ദച്ചു ദേവനെ തള്ളിമാറ്റിക്കൊണ്ട് ചോദിച്ചു. ദേവൻ അച്ഛനരികിലേക്ക് ഉദിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മകൻ്റെ മുഖത്തെ പുഞ്ചിരി ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അച്ഛാ, ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു. ഭദ്ര പ്രസവിച്ചു, പെൺകുഞ്ഞാന്നാ പറഞ്ഞ്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അച്ഛനും ഉമ്മ വെച്ചുകൊണ്ട് ദേവൻ നിറഞ്ഞ കണ്ണുകളോട് എന്നാൽ ചിരിയോടെ പറഞ്ഞു. ആ സന്തോഷം എല്ലാവരിലേക്കും ഞൊടിയിടയിൽ പടർന്നിരുന്നു. ഭഗവാനെ മഹാദേവ, രേവതിയമ്മ പറയുമ്പോൾ എല്ലാവരിലും അന്ന് നിറഞ്ഞു നിന്നു. ഭദ്രയെപ്പോലെ കാർത്തിക നാളിലെ പെൺകുഞ്ഞ് നല്ലതാ. നീയും ദച്ചുവും കൂടെ ചെയ്യും, ഞങ്ങൾ പുറകെ വരാം. നവ്യ എൽസമ്മോടെ അടുത്ത് ഹോസ്പിറ്റൽ അല്ലേ, ഞാൻ പറഞ്ഞോളാം. രൂപയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ ചെല്ലേ. ഒരു നിമിഷത്തിൽ പഴയ രേവതിയായി മാറുകയായിരുന്നു. ദേവനും ദച്ചുവും അപ്പോൾ തന്നെ ജയിലിലേക്ക് തിരിച്ചു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ നന്ദൂട്ടിയുടെ പ്രവൃത്തികൾക്ക് അതിരുകളില്ലായിരുന്നു. അവൾ ചവിട്ടിത്തുള്ളി വിളിച്ചാണ് രുദ്രനെ പോലും അറിയിക്കുന്നത്. ഇവിടെ മനുഷ്യ, ഭദ്രയിച്ച് പ്രസവിച്ചു, പെൺകുഞ്ഞ. അവൾ പറയുമ്പോൾ സന്തോഷമാണെങ്കിലും ഇടുപ്പിൽ തടവി രുദ്ര എഴുന്നേറ്റിരുന്നു.
ഇങ്ങനെ ചവിട്ടിയാ നമുക്കൊരു കൊച്ചുണ്ടാവുന്നതിന് പല പ്രശ്നങ്ങളും വരും. കേട്ടോടി കാലമാടി. അമ്മേ എന്റെ ഇടുപ്പ്. സോറി, എന്നെ കിച്ചപ്പനെ വിളിക്കട്ടെ, മാറി നിൽക്കാൻ കൊണ്ട്. രുദ്രനെ തള്ളി മാറ്റി അവൾ ഓടി. ഉടനടി ഫോൺ എടുത്ത് കിച്ചുവിനെ വിളിച്ച്, എടാ കോഴിക്കിച്ചു, കോഴിക്കിച്ചു നിന്റെ അപ്പൻ ആരടിയത്? ഉറക്കച്ചടവിൽ ചാടി നിന്നിട്ടുണ്ട് കിച്ചു ചോദിച്ചു. എന്റെ അപ്പൻ ചെറുക്കൽ ദേവനാരായണൻ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. എടാ കിച്ചാപ്പി, തന്റെ മാവ് പൂത്തട, ഭദ്രേച്ചി പ്രസവിച്ചു പെൺകുഞ്ഞ്. അത് പറയാൻ വിളിച്ചടാ കോഴിക്കിച്ചു. മറുപടി വരുന്ന പിന്നെ നന്ദുട്ടി കോള് കട്ടാക്കിയിരുന്നു. ഉടനടി ഇരട്ടയെ വിളിക്കാനുള്ള ആക്രാന്തമായിരുന്നു കിച്ചുവിന്. എന്നാൽ അന്നമ്മക്ക് കൊടുക്കാനുള്ള എല്ലാ കടവും വീട്ടി കുടുംബജീവിതത്തിലേക്ക് കാലും കൈയൊക്കെ എടുത്തു വയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജസ്റ്റിയും അന്നയും. ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും എൻ്റെ ഉപ്പു പറഞ്ഞിട്ടില്ലല്ലോ എന്ന നോട്ടാണ് ജസ്റ്റിയുടേത്. അവളെ ഒന്ന് ചുംബിക്കാനായി മുതിരുമ്പോഴാണ് കിച്ചുവിൻ്റെ കോൾ അവനെ തേടിയെത്തുന്നത്. കള്ള പന്നി, സമ്മതിക്കൂല. എന്താണ്? ജസ്റ്റി ഉറഞ്ഞുള്ളി. മോനെ ജസ്റ്റിച്ച, എൻ്റെ മാവ് കൂത്തണ, ഭദ്ര പ്രസവിച്ചു പെൺകുഞ്ഞ്. എപ്പാ ഇപ്പോ? അപ്പൊ ഞാൻ എൻ്റെ മാവ് ഒന്ന് പൂപ്പിച്ചിട്ട് വരാം. അന്നയെ നോക്കി കള്ളശ്ശേരിയോടെ ജസ്റ്റി പറഞ്ഞു, സോറി മോനെ, ഇന്നിനി സമയമില്ല, ഇനി നാളെ പൂക്കാം. ഞാനിപ്പോൾ പുറത്തു വരും, കഥകുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും, ഉറപ്പ്. അതോടെ ആ സംഭാഷണം അവസാനിച്ച് ജസ്റ്റിയും കിച്ചുവൊരു ബൈക്കിലും സുൽത്താനും രുദ്രനും ലൂക്കയെ കൂട്ടാനായി ഹോസ്പിറ്റലിലും ചെന്നു. അവിടെ നേരെ ജയിലിലേക്ക് യാത്ര തിരിച്ചു. ജയിലിന് മുമ്പിൽ എത്തേണ്ട താമസം. ദേവനെയും കാത്ത് കൈക്കുഞ്ഞുമായി നിൽക്കുകയായിരുന്നു അമുത. ദേവൻ നിറകണ്ണുകളോടെ കുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ കൈകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ സ്വയം മറന്ന് തുരുതരാ ചുംബിച്ച് ശേഷം നെഞ്ചോട് ചേർത്തു. ദച്ചു കൈനീട്ടുമ്പോൾ കുഞ്ഞിനെ അവൻ ദച്ചുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ദച്ചുവും ചുംബനം കൊണ്ട് മൂടാൻ മറന്നില്ല. എന്നാൽ മനസ്സിലെ ചിന്ത മറ്റൊന്നായിരുന്നു. ദേവൻ അവൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. തൻ്റെ കുഞ്ഞിന് മുന്നിൽ അവൻ്റെ കുഞ്ഞിയെ ഭൂമിയിൽ പിറവി എടുത്തിരിക്കുന്നു എന്ന വാക്ക്. അച്ഛൻ്റെ വാക്കുകൾ സംരക്ഷിക്കാനായി പിറന്ന മക്കൾ. ദേവഭദ്ര ദേവാനന്ദ്. ഭദ്ര, ദേവനിൽ നിന്ന് ആ ചോദ്യം ഉയർന്നു. അതിന് മറുപടിയായി അമിത കയ്യിലേക്ക് കത്തിനേൽപ്പിച്ചു. ദേവൻ വിറയിലൂടെ ആ കത്ത് തുറന്നു നോക്കി. പ്രിയപ്പെട്ട ദേവേട്ടനായി, ഭദ്ര എഴുതുന്നു. ഈ കത്ത് ഞാൻ എഴുതി തുടങ്ങുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ ഉദരത്തിൽ തുടിച്ചു തുടങ്ങിയെന്നറിയുന്ന നിമിഷത്തിലാണ്. എനിക്കറിയാം നിന്റെ കണ്ണുകൾ ഈ നിമിഷം നിറഞ്ഞിരിക്കുകയാണെന്ന്. ഈ കണ്ണുനീരിൽ നിന്നൊരു പേര് മാത്രം, ഭദ്ര അല്ലേ? ഒരു പ്രണയിനിയായി ഞാൻ തോറ്റുപോയിരിക്കും. എന്നാൽ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ നിന്നിൽ പൂർണ്ണയായിരുന്നു. എന്നിൽ അപൂർണയായ സ്ത്രീയെ പൂർണ്ണയിൽ എത്തിച്ചവനാണ് നീ. ഇന്നിതാ നിന്റെ ജീവൻ എന്നിൽ തുടിക്കുന്നു. അറിഞ്ഞോ അറിയാതെ ഒരച്ഛൻ്റെ എല്ലാ ലാണിനെയും ഇന്ന് നീ നമ്മുടെ കുഞ്ഞിന് നൽകുന്നുണ്ട്. നിന്റെ ഓരോ ചുംബനവും ഞങ്ങൾ ഇരുവരും മനസ്സുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ഈ കത്ത് നിന്നിലേക്ക് എത്തുന്നവരെ നീണ്ടുകൊണ്ടേയിരിക്കും. ദേവേട്ട, ജയിലറിൽ തളക്കപ്പെട്ടിരിക്കുന്നു. ഈ കത്ത് മാത്രം ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നു എൻ്റെ നെഞ്ചിൻ കൂട്ടിൽ. നീ ഇന്ന് എൻ്റെ ഉദരത്തെ ഇറുകെ പോണെന്ന് കരഞ്ഞപ്പോൾ ഇല്ലാതായിപ്പോയി ഞാൻ. ഈ ജീവിതത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത് നിന്നോട് മാത്രമാണ്. ഓരോ നോവുകൾക്ക് ഉത്തരവാദി ഞാനായിരുന്നു. അതിൻ്റെ സ്വാർത്ഥതയല്ല, ചെയ്തു തീർക്കേണ്ട ചില കടമകൾ. നമ്മുടെ കാണാനായി വന്ന നിമിഷം ഞാൻ അറിഞ്ഞിരുന്നു ദേവഭദ്രയുടെ മരണവാർത്ത നിന്റെ കാതുകളിൽ എത്തിച്ചേർന്നിരുന്നു. ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നു? നഷ്ടം നിനക്കും എനിക്കും ആയിരുന്നില്ലേ? അപ്പോൾ അത് ചോദിക്കേണ്ട നമ്മളല്ലേ? അതെ, അതേ ഞാൻ ചെയ്തുള്ളൂ. ഒരിക്കലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ദേവുവിന് വേണ്ടി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ അനന്തൻ്റെ കുഞ്ഞിയുടെ ദേവ് തിരിച്ചു വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ദേവൻ്റെയും ഭദ്രയുടെയും മക്കളെ അവൾ വീണ്ടും വരുന്നു. ദേവഭദ്ര, അവൾ പിറന്നു വീഴുന്നതാണ് ഞാൻ അവളെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. ചെറുക്കൽ തറവാട്ടിലെ ദേവാനന്ദിൻ്റെ മകൾ ജീവിക്കേണ്ടത് ഇരുമ്പഴികൾക്കുള്ളിലെ ഇരുട്ടുമുറിയിലല്ല, നിന്റെ കൺമുമ്പിൽ. ദേവഭദ്രയായും ഭദ്രയായും ഒരേ നിമിഷം നിറഞ്ഞാടുന്ന ദേവാനന്ദിൻ്റെ രാജകുമാരിയായി. അവളെ മുലയൂട്ടാൻ ഒരമ്മയായി എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അവൾക്ക് പാലൂട്ടാൻ നിയോഗിക്കപ്പെട്ടവൾ ദേവൂട്ടിയുടെ സ്വന്തം എൽസയാണ്. ആ സ്ഥാനത്ത് അവളുണ്ടാവും, അവളെ വളർത്തണം. രണ്ടമ്മമാരുടെ കുഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വളർത്തണം. അച്ഛൻ്റെ ശാരീരിക ബലവും ദൈവമ്മയുടെ കഴിവുകളും സൗന്ദര്യവും എൻ്റെ ധൈര്യവും പകർന്നവൾ വളർത്തണം. എൻ്റെ കുഞ്ഞിൽ നിന്നൊരിറ്റി കണ്ണുനീർ വീണാൽ ഭദ്ര ചിലപ്പോൾ ബന്ധങ്ങൾ മറന്നെന്ന് വരും ദേവേട്ട. എൻ്റെ കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് നമ്മുടെ കുഞ്ഞ്. പൊന്നുപോലെ നോക്കണം. ഒരിക്കൽ പോലും ഈ ജയിലിലേക്ക് കൊണ്ടുവരരുത് അവൾ. ആ മുഖം കണ്ട് എല്ലാം മറന്ന് ഞാൻ വന്നുപോകും. നിന്റെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള എൻ്റെ സമ്മാനമാണ് നമ്മുടെ കുഞ്ഞ് എന്ന് സ്വന്തം ഭദ്ര. ഈ കത്ത് നിന്നെ ഏൽപ്പിക്കുന്നവൾ അമുത. നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിച്ച ദൈവം, സംരക്ഷിക്കണം അവളെ. നമ്മുടെ മകളെ ദേവു എന്ന് വിളിക്കണം. അവൾക്കായി ഞാൻ നൽകിയ നാമം ദേവഭദ്ര ദേവാനന്ദ്. ഇതായിരുന്നു ഭദ്ര അവസാനമായി ആ കത്തിൽ കുറിച്ചത്. അതോടെ കാത്തിരിപ്പിൻ്റെ ഒരു പുതിയുഗം ആരംഭിക്കുകയായിരുന്നു. സംഭവബഹുലമായ ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.